ഇന്ത്യൻ സിനിമ തന്നെ വലിയ മാറ്റങ്ങൾക്കാണ് ഒരുങ്ങുന്നത്. പല വ്യത്യസ്തമായ ചിത്രങ്ങളും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സൂപ്പർ താരങ്ങളും വലിയ വ്യത്യസ്ത ചിത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ മോഹൻലാലിന്റെ ഒരു വ്യത്യസ്തമായ ചിത്രം കാണാനാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു കണ്ടന്റ് ഓറിയന്റഡ് ചിത്രം തന്നെയാണ് മോഹൻലാലിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്. തരൺമൂർത്തി ഒരുക്കാൻ പോകുന്ന ഏറ്റവും പുതിയ മോഹൻലാൽ ചിത്രം L360 കുറിച്ചാണ് പ്രേക്ഷകർ ആ ഒരു ആകാംക്ഷ, ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എത്തുന്നത്. ഈ ചിത്രത്തെ വലിയ മാസ് എലമെന്റ് ഉള്ള ഒരു സൂപ്പർ സ്റ്റാർ സിനിമ എന്ന രീതിയിലാണ് പല പ്രേക്ഷകരും ഇതിനെ വ്യാഖ്യാനിക്കുന്നതും. എന്നാൽ അങ്ങനെയൊരു ചിത്രമല്ല എന്നതുകൂടി നിങ്ങൾ ഓർക്കണം. ഇതൊരു കണ്ടന്റ് ഓറിയന്റഡ് ചിത്രമാണ്. മോഹൻലാൽ എന്ന നടന്റെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം, മികച്ച പ്രകടനങ്ങളുള്ള ലളിതമായ ഉള്ളടക്കത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സിനിമ. തരൺമൂർത്തി എന്ന സംവിധാനം നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കൂടാതെ ഈ മുന്നറിയിപ്പ് കൂടി അവർ പങ്കുവെക്കുന്നു. ഇത് നന്നായി നിർമ്മിച്ച ഒരു വെൽമേഡ് സിനിമ എന്നൊന്നും പറയുന്നില്ല. ഒരു സൂപ്പർ സ്റ്റാർ മാസ് എലമെന്റ് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ ഈ സിനിമയിലേക്ക് വരരുത്. ഇത് പക്ഷേ ഒരു കണ്ടന്റ് ഓറിയന്റഡ്, മികച്ച പ്രകടനങ്ങളുള്ള, ഒരു ലളിതമായ ഉള്ളടക്കമുള്ള ഒരു കൊച്ചു സിനിമ തന്നെയായിരിക്കും. അതുകൂടി ഓർത്തുകൊണ്ട് വേണം ഈ ചിത്രത്തെ സമീപിക്കാൻ എന്ന കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. ചില ആൾക്കാർ ഈ ചിത്രത്തിനെ വലിയ മാസ് എലമെന്റുള്ള, നായക പരിവേഷമുള്ള ചിത്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അതിൽ വീണുപോകരുത് എന്ന കാര്യം അവർ എടുത്തു പറയുകയാണ്. 2025 ജനുവരി 23 ചിത്രം തിയേറ്ററിലേക്ക് എത്തുമെന്നുള്ള റൂമറുകൾ ഇപ്പോൾ വലിയ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ. മോഹൻലാലിൽ നിന്നും, മലയാള സിനിമയിൽ നിന്നും ഒരു വ്യത്യസ്ത സിനിമയാണ് നമ്മൾ ഈ ചിത്രത്തിലൂടെ പ്രതീക്ഷിക്കുന്നതും. അങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ അപ്രോച്ചുമായി നമുക്ക് മുന്നിലേക്ക് ഞെട്ടിക്കാൻ ഒരുങ്ങുന്നത് നമ്മളുടെ എല്ലാം ഫേവറേറ്റ് ചിത്രങ്ങളിൽ ഒന്നായ ഗജനി എന്ന ചിത്രത്തിന്റെ രണ്ടാം പാർട്ടിനെ കുറിച്ച് വരുന്ന റിപ്പോർട്ടുകളാണ്. സൂര്യ നായകനാക്കി AR മുരുകദോസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഗജനി. മികച്ച അഭിപ്രായങ്ങളുമായി സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയത്തിലൊന്നായി മാറിയ ഗജനിക്ക് പിന്നീട് ഒരു ഹിന്ദി റീമേക്കും ഉണ്ടായി. അമീർ ഖാനായിരുന്നു ഇന്ത്യയിലെ നായകൻ. ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകാൻ പോകുന്നുവെന്ന് സൂര്യയും അമീർ ഖാനും അതിൽ ഭാഗമാകുന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. നിർമ്മാതാക്കളായ അല്ലു അരവിന്ദ്, മധു മണ്ടേന എന്നിവരാണ് രണ്ടാം ഭാഗവുമായി മുന്നോട്ട് പോകുന്നത്. ചിത്രം ഹിന്ദിയിലും തമിഴിലും അമീർ ഖാനെയും സൂര്യയും വെച്ച് ഒരേ സമയം ഷൂട്ട് തുടങ്ങാനാണ് പദ്ധതിയെന്നും പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്യുകയാണ്. ഗജിനി 2 ആശയം സൂര്യയ്ക്കും അമീർ ഖാനും ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. രണ്ടുപേരും വലിയ ആവേശത്തിലാണ്. എന്നാൽ സിനിമ ഒരു റീമേക്ക് ആക്കി മാറ്റാൻ ഇരു താരങ്ങളും ഒരുക്കമല്ല. അതിനാലാണ് ഈ തീരുമാനമെന്ന് റിപ്പോർട്ട്. ചിത്രം ഒരേ സമയം റിലീസ് ചെയ്യാനും അണിയറ പ്രവർത്തകർ പദ്ധതിയിടുന്നുണ്ട്. ഇപ്പോൾ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2025 പകുതിയോടെ ഗജിനി 2 കുറിച്ച് കൂടുതൽ വ്യക്തമായ ചിത്രം ലഭിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആരാണ് ഇരുഭാഷയിലും ചിത്രം സംവിധാനം ചെയ്യുന്നതെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഗജിനിയുടെ രണ്ടാം ഭാഗത്തിൽ താനും ഭാഗമാണെന്ന് കങ്കയുടെ പ്രമോഷനോട് അനുബന്ധിച്ച് പിങ്ക് വില്ലയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സൂര്യ പറഞ്ഞിരുന്നു. തമിഴ് പോലെ തന്നെ മികച്ച പ്രതികരണമായിരുന്നു ചിത്രത്തിന് ഹിന്ദിയിലും ലഭിച്ചത്. ഹാരിസ് ജയരാജ് തമിഴിൽ ചിത്രത്തിനായി സംഗീതം ഒരുക്കിയപ്പോൾ ഹിന്ദിയിൽ AR റഹ്മാനായിരുന്നു സംഗീത സംവിധാനം നിർവഹിച്ചത്. രണ്ട് സിനിമകളും സംവിധാനം ചെയ്തത് AR മുരുകദോസ് ആയിരുന്നു. ഹിന്ദിയിലും തമിഴിലും നായികയായി ഹസിനാണ് എത്തിയത്. ഹസിന്റെ കൽപ്പന എന്ന കഥാപാത്രവും വലിയ സ്വീകാര്യതയായിരുന്നു നേടിയെടുത്തത്. ഗജിനി 2 തമിഴും ബോളിവുഡും ഇറങ്ങിയപ്പോൾ പുഷ്പ 2 കൊണ്ടിറക്കാനാണ് മറ്റൊരിടത്ത് തീരുമാനം. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് അല്ലു അർജുന്റെ പുഷ്പ ദ റൂളർ. പറഞ്ഞതിലും ഒരു ദിവസം നേരത്തെ ചിത്രം എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ആരാധകർ. കേരളത്തിൽ ചിത്രത്തിന്റെ വിതരണാവകാശം E4 Entertainment ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. പുഷ്പയ്ക്ക് 24 ഷോ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് E4 Entertainment ഉടമ മുകേഷ് ആർ മേത്ത പറഞ്ഞിരിക്കുകയാണ്. വിജയുടെ ലിയോ സിനിമയുടെ കേരള റെക്കോർഡ് വേദിക്കാനും പുഷ്പ ലക്ഷ്യം വെക്കുന്നുണ്ട്. ലിയോയുടെ കേരള ഓപ്പണിംഗ് ഡേ കളക്ഷൻ പുഷ്പ മറികടക്കണമെന്നാണ് തങ്ങളുടെ ഒരു അജണ്ടയെന്നും പ്രമോഷൻ ചടങ്ങിൽ മുകേഷ് പറഞ്ഞിരിക്കുന്നു. വിജയ് നായകനായെത്തിയ ലിയോ ആഗോളതലത്തിൽ 600 നേടി തരംഗം തീർത്തപ്പോൾ കേരളത്തിൽ നിന്നും നല്ലൊരു പങ്ക് സ്വന്തമാക്കിയിരുന്നു. 12 ചിത്രത്തിന്റെ കേരളത്തിലെ ആദ്യദിന കളക്ഷൻ. കേരളത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ഡേ കളക്ഷനാണിത്. മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്ക് പോലും ഈ റെക്കോർഡ് തിരുത്താനായിട്ടില്ല. അല്ലു അർജുനെ മല്ലു അർജുനായും വിജയെ ദത്തുപുത്രനുമായാണ് മലയാളികൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇരു നടന്മാർക്കും കേരളത്തിൽ വലിയ ഫാൻ ബേസ് ഉണ്ട്. രണ്ട് താരങ്ങളുടെയും ചിത്രങ്ങളും കേരളം ആഘോഷമാക്കാറുണ്ട്. 14 പുഷ്പയുടെ ആദ്യ ഭാഗത്തിന്റെ കേരളത്തിലെ ടോട്ടൽ കളക്ഷൻ. അതേസമയം നേരത്തെ December 6 റിലീസ് തീരുമാനിച്ചിരുന്ന പുഷ്പ December 5 തിയേറ്ററുകളിൽ എത്തും. നേരത്തെ ഓഗസ്റ്റിൽ റിലീസ് ചെയ്യാനിരുന്ന ചിത്രം ചിത്രീകരണം പൂർത്തിയാവാത്തതിനെ തുടർന്ന് ഡിസംബറിലേക്ക് നീട്ടുകയായിരുന്നു. സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ ദ റൈസ് ആദ്യ ഭാഗം 2 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും 7 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിരുന്നു. ദേവിശ്രീ പ്രസാദ് തന്നെയാണ് രണ്ടാം ഭാഗത്തിനും സംഗീതം നൽകുന്നത്. അല്ലു അർജുനും ഫഹദ് ഫാസിലും ഒപ്പം ലക്ഷ്മിക മന്ദന, സുനിൽ, പ്രകാശ് രാജ്, ജഗപതി ബാബു തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്.